രാജ്യം മുഴുവൻ ഉറ്റുനോക്കുന്ന കല്യാണമായിരുന്നു മുകേഷ് അംബാനിയുടെ മകൻ ആനന്ദ് അംബാനിയുടേത്. ആനന്ദ് രാധിക കല്യാണത്തിന്റെ ശ്രദ്ധാകേന്ദ്രമാണ് ഭക്ഷണം. വിവാഹ നിശ്ചയം മുതൽ ആഘോഷങ്ങളിലുള്ള വ്യത്യസ്ത ഭക്ഷണങ്ങൾ ശ്രദ്ധ നേടിയിരുന്നു. കല്യാണ മെനുവിന്റെ വിവരങ്ങൾ ഇതിനോടകം വൈറലാണ്. ലോകത്തുള്ള ഭൂരിഭാഗം ഭക്ഷണങ്ങളും ഇവിടെ ലഭ്യമാണ്. എന്നാൽ ദക്ഷിണേന്ത്യൻ രുചികൾക്ക് പ്രത്യേക ആരാധകർ തന്നെയുണ്ട്. പ്രശസ്തമായ രാമേശ്വരം കഫേ വിളമ്പുന്ന ഭക്ഷണങ്ങളാണ് താരങ്ങൾ. വിവിധ തരത്തിലുള്ള ദോശ, ഇഡലി, വട തുടങ്ങിയവയാണ് ഈ ലിസ്റ്റിലുള്ളത്. മുംബൈയിലെ ജിയോ വേൾഡ് കൺവെൻഷൻ സെന്ററിൽ നടന്ന ചടങ്ങിൽ ഹൈടി ഇവന്റിലും അത്താഴത്തിലുമാണ് രാമേശ്വരം കഫേ ഭക്ഷണം വിളമ്പിയത്. ഇതിൽ രാമേശ്വരം കഫേയുടെ ഹിറ്റ് ലിസ്റ്റിലുള്ള ബെന്ന ദോശയും പെസരറ്റ് ദോശയും തട്ടിടലിയും ഫിൽറ്റർ കോഫിയും കഴിക്കാൻ ഏറെ പേരുമുണ്ട്. വിവാഹത്തിന് മുൻപുള്ള ചടങ്ങുകളിലും രാമേശ്വരം കഫേ രുചികൾ ഒരുങ്ങിയിരുന്നു. മുകേഷ് അംബാനിയുടെയും നിധ അംബാനിയുടെയും ഇളയ മകൻ ആനന്ദ് അംബാനിയുടെ വിവാഹം മുംബൈ ബാന്ദ്ര ബിർള കോംപ്ലക്സിലെ ജിയോ കൺവെൻഷനിൽ അത്യാർഭാടപൂർവ്വം നടക്കുമ്പോൾ ഈ വിവാഹത്തിന് ചിലവായ കോടികളെ കുറിച്ചുള്ള ചർച്ചയും സജീവമാണ്. അംബാനി കുടുംബത്തിനുള്ള സമ്പത്തിന്റെ വളരെ കുറഞ്ഞ ശതമാനം മാത്രമാണ് ഈ വിവാഹത്തിന് ചിലവഴിച്ചത്. പരമ്പരാഗത ഇന്ത്യൻ കുടുംബം തങ്ങളുടെ സമ്പത്തിന്റെ ഭൂരിഭാഗവും വിവാഹത്തിന്റെ ആർഭാടത്തിനായി ചിലവഴിക്കുമ്പോഴാണ് സമ്പത്തിന്റെ 0.5% മാത്രം വിവാഹത്തിനായി ചിലവഴിച്ച അംബാനി കുടുംബം മാതൃകയാകുന്നത്. 5,000 കോടി രൂപയാണ് വിവാഹ ആഘോഷങ്ങളുടെ മൊത്തം ചിലവെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അതായത് അംബാനി കുടുംബത്തിന്റെ സമ്പാദ്യത്തിന്റെ 0.5% മാത്രം. ഏതാണ്ട് 7 മാസം മുൻപ് ആരംഭിച്ച ആഘോഷങ്ങൾ ജൂലൈ 12 മുതൽ 3 ദിവസങ്ങളിലായി നടക്കുന്ന ചടങ്ങുകളോടെയാണ് സമാപിക്കുന്നത്. വിവാഹവുമായി ബന്ധപ്പെട്ട ഹാഷ്ടാഗുകൾ വിവിധ സമൂഹ മാധ്യമങ്ങളിലെ ട്രെൻഡിംഗ് ലിസ്റ്റുകളിൽ 1-ാം സ്ഥാനത്ത് ഇടം നേടി. എക്സിൽ ഇംഗ്ലീഷിനു പുറമെ ഹിന്ദിയിലും ഈ കല്യാണത്തെ പറ്റിയുള്ള വിവരങ്ങൾ ആളുകൾ തിരയുന്നുണ്ട്. ശതകോടികൾ ചിലവിട്ടുള്ള സ്വപ്നവിവാഹം എന്ന തരത്തിൽ ചർച്ചകളും സജീവമാണ്. ഞായറാഴ്ച മംഗൾ ഉത്സവ ദിനത്തിൽ കൂടുതൽ ബോളിവുഡ് താരങ്ങൾ അണിനിരക്കും. യു കെ മുൻ പ്രധാനമന്ത്രിമാരായ ബോറിസ് ജോൺസൺ, ടോണി ബ്ലെയർ, കാനഡ മുൻ പ്രധാനമന്ത്രി സ്റ്റീഫൻ ഹാർപ്പർ തുടങ്ങിയ ഒട്ടേറെ പ്രമുഖരെ ക്ഷണിച്ചിട്ടുമുണ്ട്. അതിഥികളുമായി 100-ലേറെ സ്വകാര്യ വിമാനങ്ങളാണ് മുംബൈയിലെത്തുന്നത്. മുകേഷ് അംബാനിയുടെ മുംബൈയിലെ ആഡംബര വീട് ആന്റലിയ പ്രശസ്തമാണ്. എന്നാൽ വിവാഹാഘോഷങ്ങളുടെ ഭാഗമായി ആന്റലിയയും വധുവിനെ പോലെ അണിഞ്ഞൊരുങ്ങിയപ്പോൾ കണ്ണെടുക്കാൻ പറ്റുന്നില്ലെന്നും പറയുന്നു ലോകം. സമൂഹ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുകയാണ് ആഘോഷങ്ങളുടെ കേന്ദ്ര ബിന്ദുവായ ആന്റലിയ. ബ്രിട്ടീഷ് രാജ്ഞിയുടെ ഔദ്യോഗിക വസതിയായ ബക്കിംഗ്ഹാം കൊട്ടാരത്തിനു ശേഷം ലോകത്തിലെ 2-ാമത്തെ വലിയ സൌധമാണിത്. 400,000 ചതുരശ്രയടി വിസ്തൃതി, ഏകദേശ മതിപ്പ് വില $2 ബില്യൺ. കടലിന് അഭിമുഖമായി 27 നിലകൾ. അറ്റ്ലാന്റിക് സമുദ്രത്തിനുള്ള ഒരു ദ്വീപിന്റെ പേരാണ് ആന്റലിയ. പേരിട്ടത് മുകേഷ് അംബാനിയാണ്. ഷിക്കാഗോ ആസ്ഥാനമായുള്ള പെർക്കിൻസ് ആൻഡ് വിൽസൺ ആണ് ശില്പി. ലെയ്തൺ ഹോൾഡിംഗ്സ് ഓസ്ട്രേലിയൻ കമ്പനിയാണ് നിർമ്മാണം. ഓരോ നിലകൾക്കും 2 നില കെട്ടിടത്തിന്റെ ഉയരം. റിക്ടർ സ്കെയിലിൽ 8 വരെ രേഖപ്പെടുത്തുന്ന ഭൂകമ്പങ്ങൾ പോലും ബാധിക്കില്ല. ക്ഷേത്രം, ഗസ്റ്റ് റൂമുകൾ, സലൂൺ, ജിം, ഐസ്ക്രീം പാർലർ, സിനിമാ തിയേറ്റർ, 6 നില കാറുകൾക്ക് വേണ്ടി 150-ലേറെ കാറുകൾ ഇവിടെയുണ്ട്. 7-ാം നില കാർ സർവീസ് സ്റ്റേഷൻ, 9 ഹൈസ്പീഡ് എലിവേറ്ററുകൾ, മനുഷ്യനിർമ്മിത സ്നോ റൂം. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.